നമസ്കാരം. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഓൾ സയൻസ് കോളേജിന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് എടുത്തുകൊണ്ടുപോയതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 3 സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടിയും ഉറങ്ങാൻ കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. ഒരു ആക്ടിവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി മൊഴിയുണ്ട്. CCTV പരിശോധനയും നടത്തുന്നുണ്ട്. ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതിഥി തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗൂഢാലോചന കേസിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഹൈദരാബാദ് LP നഗർ സ്വദേശികളാണ് ഇവർ. അമർദ്വീപ് റമീനാദേവി ദമ്പതികളുടെ മകളാണ്. മേരി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ബന്ധുക്കളുടെ മൊഴിയടക്കം പോലീസ് എടുത്തിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ കുട്ടിയെയാണ് കാണാതായത്. നാടോടി സംഘം റോഡരികിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെ 1 മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാതായതായി അറിയുന്നത്. ഇവർ ബഹളം വച്ചതോടെ നാട്ടുകാരെത്തുകയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ 2 പേർ കടന്നു പോകുന്നത് കണ്ടു. അവരായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ദമ്പതിമാർ പറയുന്നത്. റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു. ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു. ഏതാനും വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത്. 3 ആൺകുട്ടികളടക്കം 4 കുട്ടികളാണ് ഇവർക്ക്. അതേസമയം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കേസിൻ്റെ തീവ്രത ഏറുകയാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് ഇത്തരത്തിൽ കൊല്ലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായത്.